يا لعيزة، هل أنتم مسرورا جدا؟ ألن هكذا أدن ويندي برارتكوي چيونو. وهل أنتم كتبتم اللاز على دفتر؟ لاز إردية نيغل نام كأينا لاز لپڑي چطولة دائي لاز نيغل نيغل دفتر إليك إردية تونداغو منن ويجاري كونو. اليوم ندرسو قصة عن الأم وإبنه. اليوم ندرس قصة عن الأم وابنه. ഒരു ഉമ്മയും അവരുടെ മകനെയും കുറിച്ചുള്ള ഒരു ഖിസ്സയാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. ഉള്ളൂർ അർ-റിസാലത്തുൽ അഖീറ. അർ-റിസാലത്തുൽ അഖീറ എന്താണ് അർ-റിസാലത്തുൽ അഖീറ മായനാഹു? നേരത്തെ നാം പറഞ്ഞതാണ് അല്ലേ, അതിൻ്റെ ആശയം എന്താണ് എന്നുള്ളത് നാം നേരത്തെ പറഞ്ഞതാണ്. ഉള്ളൂർ നാം ഈ പാഠഭാഗം അതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ വന്ന് പാഠഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഉള്ളൂർ അന റയ്യാൻ أنا ريان ولدت في أسرة فقيرة. ولدت في أسرة فقيرة. أنا ريان. أنا ريان. ولدت في أسرة فقيرة. أين ولد ريان؟ ولد ريان في أسرة فقيرة. أسرة فقيرة. ولد دريدر كدومبتلا غونو جنيتشد. ونشأت يتيما. ونشأت يتيما. نشا أرنا الأريال. نشا ولارنو. يتيما يت ولارنو. كانت لي أم بعين واحدة. ريان بريان. كانت لي أم بعين واحدة. ഒറ്റക്കണ്ണുള്ള ഒരു ഉമ്മ എനിക്ക് ഉണ്ടായിരുന്നു. കാനത്ത് كنت أكرهها جدا لأنها كانت لي عيبا وآرا. എന്താണ് കാനത്ത് അക്രഹുഹ അല്ല كنت أكرهها. ഞാൻ അവരെ എന്ത് ചെയ്തു? അക്രഹുഹ ജിദ്ദൻ വളരെയധികം ഞാൻ അവരെ വെറുത്തു. لأنها كانت لي عيبا وآرا. കാരണം എന്താണ്? എനിക്ക് അവർ നാണക്കേടാകുന്നു, എനിക്ക് അവരോട് കുറവാകുന്നു, എനിക്ക് അവർ പിന്നെ അവരെ എനിക്കൊരു നാണക്കേടായത് കൊണ്ട് തന്നെ ഞാൻ അവരെ എന്ത് ചെയ്തു? അക്രഹ جدا. وهي تعمل طاهية. أبري عندنا ما تعمل أم ريان. تعمل أم ريان طاهية. طاهية ما معناه؟ طاهية باجك كاري لا أبري باجك كاري أقول تاغنو جولي چيندو. أين في مدرسة ريان. في مدرسة ريان. ريان ده سكول. وهي تعمل طاهية في مدرسة لرعاية الأسرة. لرعاية الأسرة. وهي تعمل في مدرسة ريان. ريان ده سكول. ريان ده سكول آغنو. ഒരു പാചകക്കാരി ആയിട്ട് ആകുന്നു അവര് ജോലി ചെയ്യുന്നത്. ലിമ തഅമലു ലരിആയൽ ഉസ്റത്തി. ലരിആയൽ ഉസ്റത്തി കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി, കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു തോഹിയത്ത് ആയിക്കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? എൻ്റെ സ്കൂളിൽ അവർ ജോലി ചെയ്യുന്നു. ബി ഐ സബബിൻ യക്റൗ റയാൻ. ബി ഐ സബബിൻ ഉള്ള നമുക്ക് നോക്കാം. യൗമൻ ജാഅത്ത് ഇല സഫി ഹീനമ ബി മർഹലത്തി സാനവിയ. ഒരു ദിവസം ജാഅത്ത് ഇല സഫി അവരെൻ്റെ ക്ലാസ്സിലേക്ക് വന്നു. ഹീനമ കൊൻത്ത് ബി മർഹലത്തി സാനവിയ. എപ്പോഴാണ് വന്നിരിക്കുന്നത്? ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴൊന്നുമല്ല. ഹീനമ കൊൻത്തു ബി മർഹലത്തി സാനവിയ. ഞാൻ സെക്കൻഡറി സ്റ്റേജിൽ അഥവാ 8, 9, 10 അതാണ് സെക്കൻഡറി സ്റ്റേജ് അല്ലേ. ഞാൻ മർഹലത്ത് സാനവിയ ആയിരിക്കുമ്പോൾ അവൾ ഒരു ദിവസം എന്ത് ചെയ്തു? എൻ്റെ ക്ലാസ്സിൽ വന്നു. അപ്പോഴോ ഫഷഅർത്തു ബിഹറജിൻ ബാലിഇൻ വഅന ഫി വസ്തി സുമലാഇ. അപ്പോൾ എന്താണ് എനിക്ക് അനുഭവപ്പെട്ടത്? ഫഷഅർത്തു ബിഹറജിൻ ബാലിഇൻ. ഷഅർത്തു ബിഹറജിൻ ബാലിഇൻ. ഹറജ മമാനോ പുതിയ വാക്കാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ പദങ്ങൾ പറയുന്ന സമയത്തും അതിലെ പദങ്ങൾ അൽഫാദ് ജദീദുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഫഷഅർത്തു ബിഹറജിൻ ബാലിഇൻ. എനിക്ക് എന്ത് അനുഭവപ്പെട്ടു? വളരെയധികം അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഹറജ് എനിക്ക് വളരെയധികം പ്രയാസം അസ്വസ്ഥത അനുഭവപ്പെട്ടു. വ അനഫി വസ്തി സുമലായി. കാരണം എന്താകുന്നു? വനഫി വസ്തി സുമലായി. ഞാൻ എൻ്റെ കൂട്ടുകാർക്കിടയിലായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഇടയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ എന്ത് ചെയ്തു? ഷഅർത്തു ബി ഹറജിൻ ബാലിൻ. പിന്നെ ഷഅർത്തു ബി ഹറജിൻ ബാലിൻ. വഹും യസ്ഹറൂന മിന്നി. വഹും യസ്ഹറൂന മിന്നി. നിങ്ങൾ ഹക്കത വഹും യസ്ഹറൂന മിന്നി. അവർ എന്നെ പരിഹസിച്ചു. അവർ എന്നെ പരിഹസിച്ചു. വഹൽ അൻതുമാ സുമലായി. അവർ ഒരു പ്രാവശ്യം എന്ത് ചെയ്യുന്നു? എഴുന്നൂറ് ഇല ഉമ്മി. വആഖറൻ എഴുന്നൂറ് ഇല വജ്ഹി. അവരെന്ത് ചെയ്യുന്നു? അവർ ഒരു പ്രാവശ്യം അവർ ഉമ്മയുടെ അടുത്തേക്കും അതുപോലെ തന്നെ എഴുന്നൂറ് ഇലയ എന്നിലേക്കും അവർ നോക്കുന്നു. വഹും യസ്ഹറൂന മിന്നി. വഹും യസ്ഹറൂന മിന്നി. ലി അന്നഹു. അതിനുള്ള കാരണം എന്താണ്? ബി അന്ന ഉമ്മി ഔറാവുൻ. ലി അന്ന ഉമ്മി
ഉമ്മി ബി അന്ന ഉമ്മി ഔറാവൻ, എൻ്റെ ഉമ്മ എന്താകുന്നു, ഒറ്റക്കണ്ണുള്ളതാകുന്നു, എൻ്റെ ഉമ്മയുടെ ഒറ്റക്കണ്ണ് കാരണം എൻ്റെ സുമല എന്നെ എന്ത് ചെയ്തു, യസ്ഹറൂൻ, അവർ പരിഹസിച്ചു, അവർ പരിഹസിച്ചു. അപ്പോൾ ബി അന്ന ബി ഐ സബബിൻ യക്രഹു റയ്യാൻ ഉമ്മഹു, ബി ഐ സബബിൻ, ഐ സബബിൻ യക്രഹു റയ്യാൻ ഉമ്മഹു, റയ്യാന് അവൻ്റെ ഉമ്മയെ വെറുക്കാനുള്ള കാരണം എന്താണ്, കാരണം എന്തായിരിക്കും, സുമലാഹു സുമലാഹു വസ്തിക്കാഹു സുമലാഹു വസ്തിക്കാഹു യസ്ഹറൂന അന്നഹു, അല്ലേ, യസ്ഹറൂന അന്നഹു, എന്തുകൊണ്ടാണ് യസ്ഹറൂന അന്നഹു, അവൻ്റെ അവനെ പരിഹസിക്കാനുള്ള കാരണം എന്താണ്, വഹിയ പിന്നെ വഹിയ അന്ന ഉമ്മുഹു, അന്ന ഉമ്മുഹു എന്താകുന്നു, ഔറാവ്, അല്ലേ, അന്ന ഉമ്മുഹു ഔറാവൻ, അവൻ്റെ ഉമ്മ ഔറാവ് ആയത് കാരണം തന്നെ ആ കൂട്ടുകാർ യസ്ഹറൂനുഹു, അല്ലേ, കൂട്ടുകാർ അസ്തിക്കാവ് സുമല യസ്ഹറൂനുഹു, അവനെ പരിഹസിക്കുന്നു, ഇത് കാരണമാകുന്നു യക്രഹു റയ്യാൻ ഉമ്മുഹു. ഫഹിംതും, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വ തമന്നൈതു അൻ തഖ്തഫി മിൻ അമാമി വ നദർതു ഇലൈഹ ബികുല്ലി കറാഹത്തിൻ വ ഇഹ്തിഖാരിൻ, എന്നിട്ട് വ തമന്നൈതു അൻ തഖ്തഫി, വ തമന്നൈതു, ഞാൻ ആഗ്രഹിച്ചു, എന്തിനാണ് ഞാൻ ആഗ്രഹിച്ചത്, അൻ തഖ്തഫി മിൻ അമാമി, എൻ്റെ മുമ്പിൽ നിന്ന്, എന്നിൽ നിന്ന് അവർ മറഞ്ഞിരിക്കാൻ വേണ്ടി, എന്നിൽ നിന്ന് മറഞ്ഞിരിക്കാൻ വേണ്ടി, വ തമന്നൈതു, ഞാൻ ആഗ്രഹിച്ചു, വലിക്ക വ നിലർത്തു ഇലയ്യ ബിക്കുല്ലി കറാഹത്തിൻ വൈഹത്യക്കാരിൻ, വ നിലർത്തു ഇലയ്യ ഇലയ്യ വ നിലർത്തു ഇലയ്യ ബിക്കുല്ലി കറാഹത്തിൻ വൈഹത്യക്കാരിൻ, എല്ലാ പരിഹാസ്യതയോടെയും അതുപോലെ തന്നെ എല്ലാ നിസ്സാരതയോടെയും അല്ലെങ്കിൽ വളരെ നിന്ദ്യതയോടുകൂടി ഞാൻ എന്ത് ചെയ്തു, അവരിലേക്ക് നോക്കി, വളരെ വെറുപ്പോടുകൂടി ഞാൻ അവരിലേക്ക് നോക്കി, വ നിലർത്തു ഇലയ്യ ബിക്കുല്ലി കറാഹത്തിൻ വൈഹത്യക്കാരിൻ, വളരെ വെറുപ്പോടുകൂടി ഞാൻ അവരുടെ അടുത്തേക്ക് നോക്കി. വക്കുൽത്തുലഹ, മാത്രമല്ല വക്കുൽത്തുലഹ, നാം അവരോട് പറയുകയും ചെയ്തു, ലിമ ജയത്തി ഹുന, ലിമ ജയത്തി ഹുന, ലിമ ജയത്തി ഹുന, എന്തിനാണ് നീ ഇവിടെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. വ മിസ്ലദാലിക തഖു വ മിസ്ലദാലിക കുൽത്തും ഇലാ ഉമ്മിഹ ഇലാ ഉമ്മിക്കും, നിങ്ങളുടെ ഉമ്മയോട് നിങ്ങൾ ഇതുപോലെ പറയാറുണ്ടോ, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പറയരുത്. വളരെ ശ്രദ്ധയോടു കൂടി വേണം നമ്മുടെ, നമ്മൾ ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ വെച്ച് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത വല്ല കാര്യങ്ങളും പറയുകയോ അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത വല്ല ഭക്ഷണവും നൽകുകയോ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉമ്മയോട് ചില നീരസങ്ങളൊക്കെ നമുക്ക് തോന്നും, അല്ലെ, ഈ പ്രായത്തിൽ പ്രത്യേകിച്ചും. ഒരു കാരണവശാലും ഉമ്മയോട് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാക്കളോട് നിങ്ങൾ പറയുന്ന, നിങ്ങൾ മാതാപിതാക്കളോട് നിങ്ങൾ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം നിങ്ങൾ അവരോട്, അവരോടുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഇതുപോലുള്ള പദങ്ങളൊന്നും ഉപയോഗിക്കരുത്. നാം ഏതായാലും നമ്മുടെ കുട്ടികൾ ആരും തന്നെ ഇങ്ങനെ ഉള്ള പദങ്ങളൊന്നും പ്രയോഗിക്കുന്നവരല്ല, അല്ലേ. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഏതായാലും നോക്കൂ, അപ്പോൾ എന്താണ് നമ്മുടെ റയ്യാൻ നമ്മുടെ പിന്നെ ഉമ്മയോട് പറഞ്ഞിരിക്കുക, കുൽത്തുലഹ ലിമ ജയത്ത ഹുന, ലിമ ജയത്ത ഹുന ഇബ്താദി അന്നി, ഇബ്താദി അന്നി, എന്നിൽ നിന്ന് അകന്നു പോവുക, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, എന്നിൽ നിന്ന് അകന്നു പോവുക. ഇന്നി അക്രഹുക്കി, ഇന്നി അക്രഹുക്കി, എന്താണ്, ഞാൻ നിങ്ങളെ വളരെയധികം വെറുക്കുന്നു. ഫനലറത്ത് ബി ഐനിഹൽ വാഹിദ വദ്ദുമൂത്ത് സൂലു അലാ ഹദ്ദൈഹ വലം തുജിബ് ഷെയ്ൻ, വലം തുജിബ് ഷെയ്ൻ. അതിൻ്റെ ഇടയിൽ മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു അവിടെ, അയിനത്താവുമലിൽ ഉമ്മ, അയിനത്താവുമലിൽ ഉമ്മ, ഉമ്മ എവിടെയാകുന്നു ജോലി ചെയ്തിരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. താവുമലിൽ ഉമ്മ ഫി മദ്രസത്തി റയ്യാൻ, താവുമലിൽ ഉമ്മ ഫി മദ്രസത്തി റയ്യൻ, അത് വിട്ടുപോയതാണ്. അതിന് നോക്കൂ, പിന്നെ ഇനി അക്രഹുക്ക വ നലർത്ത് ഇലയ്യ ബി അയിനിം വാഹിദ, ഇനി അക്രഹുക്ക, ഞാൻ നിന്നെ വെറുക്കുന്നു, അല്ലേ. ഫനലറത്ത്, ഇങ്ങനെ വെറുക്കുന്നു എന്ന് ഹീനമാ കാല റയ്യാൻ ലി ഉമ്മിഹി ഫനലറത്ത് ഇലയ്യ ബി ഐനിഹൽ വാഹിദ, അപ്പോൾ മാതാവ് എന്ത് ചെയ്തു, അവള് അവളുടെ ഒറ്റക്കണ്ണ് കൊണ്ട് അവൻ്റെ അവനെ നോക്കി. ഫനലറത്ത് ഇലയ്യ, എന്നിലേക്ക് അവൾ നോക്കി. ബി ഐനിഹ അൽ വാഹിദ, അവളുടെ ഈ ഒറ്റക്കണ്ണ് കൊണ്ട്. വദ്ദുമൂത്തസീലു ഹദ്ദൈഹ, വദ്ദുമൂത്തസീലു അലാ ഹദ്ദൈഹ, അവളുടെ കണ്ണിലൂടെ അല്ലെങ്കിൽ പിന്നെ അവളുടെ കവിളിലൂടെ എന്ത് ചെയ്യുന്നു, കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വലം തുജിബ് ഷെയ്യൻ, വലം തുജിബ് ഷെയ്യൻ, യാതൊരു മറുപടിയും അവൾ പറഞ്ഞില്ല. അവൾ അവന് പറഞ്ഞിരിക്കുന്നതായ റയ്യാൻ പറഞ്ഞിരിക്കുന്നതായ വാചകങ്ങളിൽ പറഞ്ഞതിന് യാതൊരു മറുപടിയും പറയാതെ അവൾ അവളുടെ കണ്ണിൽ നിന്ന് ഹദ്ദിലൂടെ അവളുടെ കവിളിലൂടെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഫഹിംതും മദമൂന് റിസ ഖിസ്സ.
കഥയുടെ ഉള്ളടക്കം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പുതിയ പദങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കുക. നിങ്ങൾ പാഠഭാഗം നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. ശുക്രൻ.